തളിപ്പറമ്പ് സിപിഎം പ്രവർത്തകർക്കെതിരെ കൂട്ട നടപടി. മന്ത്രി എം വി ഗോവിന്ദന്റെ ഭാര്യയും ആന്തൂർ നഗരസഭാ മുൻ അധ്യക്ഷയുമായ പി കെ ശ്യാമളയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ചതിനാണ് നടപടി. 17 സിപിഎം പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. 2 പേർക്ക് സസ്പെൻഷനും 15 പേർക്ക് പരസ്യശാസനയും നൽകി. വ്യവസായി സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി കെ ശ്യാമളയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയാണ് പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത്. ശ്യാമളയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അതിൽ ലൈക്കും കമന്റും ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടപടി. സംസ്ഥാന കമ്മിറ്റി അംഗവും എംഎൽഎയുമായ എ എൻ ഷംസീർ ചെയർമാനും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ചന്ദ്രൻ, ടി ഐ മധുസൂദനൻ എംഎൽഎ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ആന്തൂർ നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. വ്യവസായിയായിരുന്ന സാജൻ പാറയിൽ നാട്ടിലെത്തിയതിനു ശേഷം 15 കോടി മുടക്കി പണിത പാർത്താസ് കൺവെൻഷൻ സെന്ററിന് ആന്തൂർ നഗരസഭ പ്രവർത്തനാനുമതി നൽകാത്തത് മൂലമാണ് സാജൻ ആത്മഹത്യ ചെയ്തു എന്ന ആരോപണം ഉയർന്നിരുന്നു. സിപിഎം അനുകൂലിയായ സാജന്റെ മരണത്തിൽ പി കെ ശ്യാമളയ്ക്കെതിരെ നടപടി വേണമെന്ന് പാർട്ടിയിൽ നിന്നു തന്നെ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ പി കെ ശ്യാമളയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് കേസ് അവസാനിപ്പിച്ചു. കേസിൽ ആർക്കെതിരെയും ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്താതെയാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് സാജന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത്. പി കെ ശ്യാമള ചെയർപേഴ്സണായ ആന്തൂർ നഗരസഭ പാർത്താസ് കൺവെൻഷൻ സെന്ററിന് പ്രവർത്തനാനുമതി നൽകാത്തതിനെ തുടർന്ന് മനോവിഷമത്തിലാണ് കൊച്ചാളി സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ സാജൻ ജീവനൊടുക്കിയതെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് സിപിഎം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനകത്തും പൊട്ടിത്തെറിയുണ്ടായിരുന്നു. ധർമ്മശാലയിൽ നടന്ന വിശദീകരണ പൊതുസമ്മേളനത്തിനിടെ പി കെ ശ്യാമളയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി തിരുത്തുമെന്ന് പി ജയരാജൻ പ്രസംഗിച്ചത് വിവാദമായിരുന്നു. സംഭവത്തിൽ പി കെ ശ്യാമളയെ ന്യായീകരിക്കാതെ പാർട്ടി തെറ്റുതിരുത്തുമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും പ്രസംഗിച്ചിരുന്നു. അതേ തുടർന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിഷയത്തിൽ ഇടപെടുകയും പി കെ ശ്യാമളയോടൊപ്പമാണ് പാർട്ടിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ജില്ലാ നേതൃത്വം നിലപാട് തിരുത്തുകയും ഇരു നേതാക്കളെയും പിന്നീട് കോടിയേരി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ശാസിക്കുകയും ചെയ്തിരുന്നു.